തുറക്കട്ടെ മനം. നമസ്കാരം പ്രിയമുള്ളവരെ, വായനക്കൊരു ദിനം, അതാണ് ജൂൺ 19. കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച പി എൻ പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങി വെച്ച കർമ്മ പരിപാടികളിൽ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കുവാനും വായന ഒരു ശീലമാക്കുവാനും ലക്ഷ്യമിട്ടാണ് പരിപാടി. പുതുതലമുറയ്ക്ക് വായനയോടുള്ള കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗൃഹാതുരമായ ഓർമ്മയുടെ ഭാഗമാണ്. പുസ്തകമില്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന മഹത്വചനം കൂട്ടുകാർക്കറിയാമല്ലോ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണിമാഷിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണല്ലോ. കുട്ടികളായ നമ്മെ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാനും നമ്മെ പ്രചോദിപ്പിച്ച ഭാരതത്തിന്റെ അഭിമാന നക്ഷത്രമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടി കൂട്ടുകാരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിടത്തരം തമിഴ് കുടുംബത്തിൽ ജനിച്ച് ലോകം ആദരിക്കുന്ന ഭൗമശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായി തീർന്ന ഡോക്ടർ കലാമിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും പുസ്തകങ്ങൾ വിളക്കുമരങ്ങളായിരുന്നു എന്ന് അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് ബ്രത്തോട്ട് ബ്രത്ത് സൂചിപ്പിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൊണ്ട് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാനും നല്ലൊരായുധമാക്കാനും സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.